നമസ്കാരം. കലാകാരന്മാർ എന്നാൽ ഈശ്വര സിദ്ധിയുള്ളവരാണ്. ഈശ്വരൻ അനുഗ്രഹിച്ച് കല അവർക്ക് ദാനമായി കൊടുത്തവരാണ്. അപ്പോൾ കലാകാരന്മാർ സമൂഹത്തിലും അതുപോലെ പൊതുവേദികളിലും അല്പം മിതത്വവും മര്യാദയും പാലിക്കേണ്ടത് അത്യാവശ്യമല്ലേ? തീർച്ചയായും അതെ. നമുക്ക് ഒരു കഴിവ് ഈശ്വരൻ തന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും നമ്മൾ അംഗീകരിക്കണം. ആ കഴിവിൽ നമ്മൾ വിനയത്തോടെ വേണം പെരുമാറാൻ. പ്രശസ്ത അഭിനേത്രിയും എഴുത്തുകാരിയുമായ ശ്രീമതി ഊർമിള ഉണ്ണിയെ എല്ലാവർക്കും അറിയാമല്ലോ. ഊർമിള ഉണ്ണിയുടെ മകൾ ഉത്തര ഉണ്ണി അറിയപ്പെടുന്ന അഭിനേത്രിയാണ്, നർത്തകിയാണ്, ഗവേഷകയാണ്, ചലച്ചിത്ര സംവിധായികയാണ്. കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിൽ അതിൻ്റെ ഉത്സവത്തോടനുബന്ധിച്ച് ഈ ഉത്തര ഉണ്ണിയുടെ ഒരു പരിപാടി വച്ചിരുന്നു. അതിനു മുന്നോടിയായി മാതാവ് ഊർമിള ഉണ്ണി ഒരു പ്രസംഗം നടത്തുന്നതിനായിട്ട് സദസ്സിനോട് സംസാരിക്കാൻ മൈക്ക് എടുത്തപ്പോൾ, മൈക്രോഫോൺ കയ്യിലെടുത്തപ്പോൾ ആ മൈക്ക് യഥാർത്ഥ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത് എന്തോ ഒരു സാങ്കേതിക പ്രശ്നം മൂലം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. തുടർന്ന് അവർ ഒന്നും കൂടി ശ്രമിച്ചു. അതിനുശേഷവും മൈക്കിന് എന്തോ പ്രശ്നം പറ്റി. ഒന്നുകൂടി ശ്രമിച്ചു, നടന്നില്ല. അവർ ഈ ദേഷ്യത്തിൽ ഈ മൈക്ക് ഊർമിള ഉണ്ണി വലിച്ചെറിഞ്ഞു. അപ്പോൾ ഈ മൈക്ക് വലിച്ചെറിയുക, അതും ഒരു പൊതുവേദിയിൽ വെച്ച്, അതും ഒരു ക്ഷേത്ര സന്നിധിയിൽ, ക്ഷേത്രത്തിൻ്റെ ഒരു പരിപാടിയിൽ വെച്ച്, അതും സ്വന്തം മകളുടെ നൃത്തപരിപാടിയുടെ ഭാഗമായ ഒരു പരിപാടിയിൽ ഇത്തരത്തിൽ ഒരു നടി രോഷപ്രകടനം നടത്തേണ്ട ആവശ്യകതയുണ്ടോ? തുടർന്ന് ഉത്തരവണ്ണിയുടെ ഡാൻസ് വന്നു. അന്നേരം നല്ല മഴ പെയ്തു, ജനങ്ങളൊക്കെ എണീറ്റ് പോയി. പരിപാടി വേണ്ട രീതിയിൽ ഭംഗിയായില്ല. പോലീസെത്തി ഊർമിള ഉണ്ണിയോട് സംസാരിച്ചു. അപ്പോൾ ഈ ലൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് വർക്കേഴ്സ് അസോസിയേഷൻ, അതിൻ്റെ ഈ അമ്പലങ്ങളിലും അതുപോലെയുള്ള ആരാധനാലയങ്ങളിലും പൊതുവേദികളിലുമൊക്കെ മൈക്രോഫോണും സൗണ്ട് സിസ്റ്റവും ഒക്കെ കൊടുക്കുന്ന അവരുടെ ആ തൊഴിലാളികളുടെ സംഘടന, അവർ ഈ ഒരു വിഷയത്തിൽ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരു കലാകാരി മൈക്രോഫോൺ വലിച്ചെറിയണമെങ്കിൽ, കാരണം അവർ ഒരു ഡബിംഗ് ആർട്ടിസ്റ്റാണ് അല്ലെങ്കിൽ നന്നായിട്ട് പ്രസംഗിക്കുന്നയാളാണ്, അപ്പോൾ ഒരു മൈക്രോഫോൺ വലിച്ചെറിയണമെങ്കിൽ അവരുടെ ആ ഒരു മനസ്സിൻ്റെ ധാർഷ്ട്യം എത്രത്തോളമുണ്ട് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ, അതിൻ്റെ പോലീസ് എത്തിയതിന് ശേഷമുള്ള ഊർമിള ഉണ്ണിയോട് സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ തത്വമയി ന്യൂസിന് ലഭിച്ചു. ഈ പരിപാടി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ചേട്ടനെ വിളിച്ചു. ഞാൻ എത്ര മണിക്കാണ് ഇവിടെ വന്നത്? ഇവിടെ ഒരു 12 മണിയായി. 12 മണിയെന്നറിയപ്പോ ഇവിടെ 11:30 എന്ന് പറഞ്ഞാൽ ചേട്ടൻ വിളിച്ചാൽ ഞാൻ വന്നത്. ആദ്യം പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മൈക്ക് കേട്ടില്ലെന്ന് പറഞ്ഞു. ഈ മാഡം മൈക്ക് എടുത്ത് വച്ച് ഇറങ്ങി. ഞാൻ 3 പ്രാവശ്യം മൈക്ക് വർക്ക് ചെയ്തിട്ട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, മൈക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കേൾക്കുന്നില്ല, ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു. നേരെ കയറിയിട്ട് അവരോട് ഞാൻ ഇത് അടുത്ത പരിപാടി നമ്മുടെ ഇതാണ് നടക്കാൻ പറഞ്ഞു. ഇങ്ങനെ താഴേക്ക് നിന്നിട്ട് എത്ര വലിയ കുഴപ്പമാണ് സാർ, ഓഡിയൻസ് അല്ല ഞാൻ പറയട്ടെ, ഇനി പറഞ്ഞു ഇവിടെ നിൽക്കാൻ സമയമില്ല, അവിടെ രാജ്യം നിർത്തുന്നു, ഞങ്ങൾ അങ്ങോട്ട് പോകേണ്ടതാ. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജീവിതമാർഗം ഇതല്ലയോ? നിങ്ങൾ അങ്ങനെ അതിനെ ആക്ഷേപിക്കുമ്പോൾ അമ്മനും അല്ലയോ? ആ കിതാ പാടില്ലെന്ന് അതെങ്ങനെയാണ്? ഒരു ക്ഷേത്ര പരിപാടിയിൽ ഒരു നൃത്ത ഇനത്തിന് മുന്നോടിയായി ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് എന്തായാലും ആ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾക്കും ആ നാട്ടുകാർക്കും ഒട്ടും സ്വീകാര്യമായ ഒരു കാര്യമല്ല, സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്. ഉത്സവങ്ങളും അതുപോലെയുള്ള ആഘോഷങ്ങളൊക്കെ ഭംഗിയായി നന്നായി നടക്കണമെന്നല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്? ഒരു കലാകാരി ഇത്തരത്തിലാണോ പ്രവർത്തിക്കേണ്ടത്? ഒരു കലാകാരി ഇത്തരത്തിൽ പ്രവർത്തിക്കാമോ? അതാണ് ചോദ്യം. ഒരു മൈക്രോഫോൺ വലിച്ചെറിയുന്ന ആ ഒരു ധാർഷ്ട്യത്തിലേക്ക് ഒരു കലാകാരി എത്തേണ്ടതുള്ളൂ. അവർ ലോകമറിയുന്ന ഒരു കലാകാരിയാണ്, കാര്യങ്ങൾ അറിയാവുന്ന, നല്ല രീതിയിൽ എഴുതുകയും വായിക്കുകയും ലോകത്ത് സഞ്ചരിച്ച് ആൾക്കാരെ കണ്ട് സാമൂഹ്യ അവസ്ഥകളൊക്കെ പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കലാകാരിയാണ് ഊർമിള ഉണ്ണി. ആ കലാകാരി ഇങ്ങനെ ചെയ്തത് എന്തായാലും കഷ്ടമായി പോയി ഒരിക്കലും. അതും ഒരു പാവപ്പെട്ട ലൈറ്റ് ആൻഡ് സൗണ്ട്സ്, ആ മൈക്രോഫോണിൻ്റെ വില എത്രയാണെന്ന് അവർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം. അതുകൊണ്ട് ജീവിക്കുന്നവരാണ് ഈ ഒരു പരിപാടിയുമായി ഇറങ്ങുന്നത്, ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റവുമായി ഇറങ്ങുന്നത്. അവൾ എത്രയോ ജീവനക്കാർ അതുകൊണ്ട് ജീവിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്താമോ? ഇപ്പോൾ ലൈറ്റ് ആൻഡ് സൗണ്ട്സ്, ഇവരുടെ അസോസിയേഷൻ പറയുന്നത് ഇവർ കേരളത്തിൽ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇവർ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവരുടെ മകൾ നൃത്തം ചെയ്യുന്ന സമയത്ത് മൈക്രോഫോൺ നൽകില്ല, അല്ലെങ്കിൽ മൈക്രോഫോൺ ഓഫ് ചെയ്യും എന്നാണ് അവർ പറയുന്നത്. ഊർമിള ഉണ്ണി ഈ ഒരു വിഷയത്തിൽ പരസ്യമായി മാപ്പ് പറയണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെടുന്നു. തികച്ചും ന്യായമല്ലേ? അവർക്കത് പറയാം, കാരണം അവർ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഇത്തരത്തിലാണോ ഒരു കലാകാരി പ്രവർത്തിക്കേണ്ടത്? എത്രയോ പേർ ജീവിക്കുന്ന, എത്രയോ പേർ ഈ മൈക്ക് മൈക്രോഫോൺ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് കൊണ്ട് ജീവിക്കുന്നുണ്ട്, എത്രയോ തൊഴിലാളികളുണ്ട്. അവരുടെയൊക്കെ മുഖത്തേക്കല്ലേ ഊർമിള ഉണ്ണി ആ മൈക്രോഫോൺ വലിച്ചെറിഞ്ഞത്? ആ മൈക്രോഫോൺ കേടായെങ്കിൽ അതിന് കൊടുക്കേണ്ട വില എത്രയാണ്?
അതൊക്കെ തന്നെ കരുതുമ്പോൾ ഈ ചെയ്തത് ഒട്ടും ശരിയായി എന്ന് തോന്നുന്നില്ല. ഒരു കലാകാരി എന്ന നിലയിൽ ഊർമ്മള ഉണ്ണി ചെയ്തത് തെറ്റ് തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.